Hello friends, welcome back to Samu Cheese. Innathe recipe വെണ്ടക്കയും ഉരുളക്കിഴങ്ങും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ചോറിന്റെയും ചപ്പാത്തിയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്നും അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 10 വെണ്ടയ്ക്ക, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു സവോള, ഒരു തക്കാളി, 4 പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കട്ടെ. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തരച്ചിട്ടാണ് ഞാൻ ഈ കറി ഇവിടെ തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. നല്ല ബ്രൗൺ നിറത്തിൽ ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇതൊന്ന് വറുത്ത് കൊടുത്താൽ മതി. നമ്മൾ തീയലൊക്കെ തയ്യാറാക്കാനായിട്ട് വറുത്തെടുക്കുന്നത് പോലെ നല്ല ബ്രൗൺ നിറത്തിൽ ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഒരല്പം കൂടെ ഒന്ന് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ നല്ലപോലെ ബ്രൗൺ നിറത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. തീ നല്ലതുപോലെ ഒന്ന് കുറച്ച് വയ്ക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിൻ്റെ സ്പൈസ് ലെവലൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ മുളക് പൊടി ചേർക്കാം. പിന്നെ ഞാൻ 4 എരിവുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. വീണ്ടും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. തേങ്ങ ഞാൻ ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമുക്ക് വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ ഇത് വഴറ്റിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പില്ലാതെ നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മൂത്ത് വരട്ടെ. വെണ്ടയ്ക്ക ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി, പച്ചമുളകും സവോളയൊക്കെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എടുത്തിരുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവോള ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. സവോള നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ കേട്ടോ. ഈ സമയം കറിക്ക് ആവശ്യമായ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ. സവോള ഇവിടെ ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് 2 മിനിറ്റ് നേരം ഇങ്ങനൊന്ന് വഴറ്റിക്കൊടുക്കുക. ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞ് പോകരുത്. ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇത്രയും മതി. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വെണ്ടക്കയൊക്കെ ചേർക്കാനുള്ളതാണ്. വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടക്ക ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി എടുത്ത് വെച്ചിരുന്നു. അത് വഴറ്റിയ സമയത്ത് ചേർക്കേണ്ടതാണ്, ഞാൻ മറന്നുപോയി. ഇപ്പോൾ ചേർത്താലും കുഴപ്പമില്ല, നമുക്കിതിനെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നേരം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ വെണ്ടക്കയും മസാലയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി ഇത് അടച്ചു കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ മസാലയും വെണ്ടക്കയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കി ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം. ഉപ്പ് കുറവാണ്, അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങൊക്കെ വെന്തുടഞ്ഞ് പോയിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ വളരെ ടേസ്റ്റിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെണ്ടക്ക ഉരുളക്കിഴങ്ങ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഇഷ്ടമായല്ലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.